ജില്ലയിൽ 1707 പേർക്ക് കൂടി കോവിഡ്. കോവിഡ് ബാധിച്ച് അമ്മ നഷ്ടപ്പെട്ട ഒല്ലൂർ എടക്കുന്നി ലക്ഷം വീട് കോളനിയിലെ അലീന, അനീന എന്നീ വിദ്യാർത്ഥികളുടെ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. അരിമ്പൂരിൽ അച്ഛൻ മകളെയും മരുമകനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചു. പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അഞ്ച് ദശാബ്ദങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം മയിലാടുംപാറയിലെ NC കോളനിയിലേക്ക് വൈദ്യുതി എത്തുന്നു. ഇത് സംബന്ധിച്ച് വൈദ്യുതി ബോർഡിന്റെ ഉത്തരവിറങ്ങി. മറ്റത്തൂർ അമ്പനോളിയിൽ വെട്ടുക്കിളി ശല്യം രൂക്ഷമാകുന്നു. മേഖലയിലെ കൃഷിത്തോട്ടത്തിൽ വെട്ടുക്കിളികൾ വ്യാപക നാശനഷ്ടമുണ്ടാക്കി. തൃക്കൂരിൽ ഒറ്റമുറി ഷെഡിൽ 11 കുടുംബത്തിന്റെ ദുരിത ജീവിതമറിഞ്ഞ് ജനപ്രതിനിധികൾ വീട്ടിലെത്തി. കുടുംബത്തിന്റെ പട്ടയ പ്രശ്നത്തിൽ ഇടപെടുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. വിശദമായ വാർത്തകളിലേക്ക്. ജില്ലയിൽ 1707 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 2574 പേർ രോഗമുക്തി നേടി. ജില്ലയിൽ 12,866 പേർ ചികിത്സയിലുണ്ട്. 9,178 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 18.60% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കോവിഡ് ബാധിച്ച് അമ്മയെ നഷ്ടപ്പെട്ട ഒല്ലൂർ എടക്കുന്നി ലക്ഷം വീട് കോളനിയിൽ പള്ളിപ്പാടം വിൻസെന്റിന്റെ മക്കളായ അലീന, അനീന എന്നിവരുടെ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. കുട്ടികളുടെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇരട്ടക്കുട്ടികളായ അലീന, അനീന എന്നിവരുടെ അമ്മ കഴിഞ്ഞ ദിവസമാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. കുട്ടികളുടെ അച്ഛൻ നേരത്തെ മരിച്ചിരുന്നു. CPIM ഒല്ലൂർ ഏരിയ സെക്രട്ടറി KP പോൾ, ബാബു തച്ചനാടൻ, KV ബിജു, KK സനോജ്, കോർപ്പറേഷൻ കൌൺസിലർ കരോളിൻ ജെറിഷ് എന്നിവരും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ ലംഘിച്ച 9 പേർക്കെതിരെ ചാവക്കാട് പോലീസ് കേസെടുത്തു. ലോക്ഡൌൺ ലംഘനം നടത്തിയ 15 പേർക്കെതിരെ പിഴ ചുമത്തുകയും 6 വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. SIOP അനിൽകുമാർ, ASI ഫൈസൽ, CPO VB അനൂപ് തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ചാലക്കുടി നഗരസഭയിൽ സുതാര്യമായാണ് നടക്കുന്നതെന്ന് നഗരസഭാ ചെയർമാൻ VO പൈലപ്പൻ. നഗരസഭാ പരിധിയിലെ കോവിഡ് മരണം സംഭവിച്ച വീട്ടുകാർക്ക് ധനസഹായം നൽകുന്ന ഏക നഗരസഭയാണ് ചാലക്കുടിയിലേത്. RRT പ്രവർത്തകരെ നിയമിച്ചതിൽ രാഷ്ട്രീയമില്ല. ഇടതുഭരണകാലത്ത് ഇക്കാര്യത്തിൽ രാഷ്ട്രീയം കാണിച്ചുവെന്നും ചെയർമാൻ ആരോപിച്ചു. നഗരസഭയുടെ പ്രതിരോധ പ്രവർത്തനങ്ങളെ LDF വിമർശിക്കുമ്പോഴും ഇടത് കൌൺസിലർമാർ സാമൂഹ്യ അടുക്കളയിലേതടക്കമുള്ള പ്രവർത്തനങ്ങളിൽ തങ്ങൾക്കൊപ്പം സജീവമായുണ്ടെന്നും ചെയർമാൻ പറഞ്ഞു. വൈസ് ചെയർമാൻ സിന്ധു ലോജു, കൌൺസിലർമാരായ ഷിബു വലപ്പൻ, AB ജോർജ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ചാഴൂരിൽ കോവിഡ് ബാധിച്ച് 2 പേർ മരിച്ചു. ചാഴൂർ സ്വദേശികളായ വലിക്കുടത്ത് അന്തോണി മകൻ, 86 വയസ്സുള്ള ലോനപ്പൻ, തെക്കിനിയടത്ത് കരുണാകരൻ നായർ ഭാര്യ, 87 വയസ്സുള്ള കാർത്യായനിയമ്മ എന്നിവരാണ് മരിച്ചത്. അരിമ്പൂരിൽ പിതാവ് മകളെയും മരുമകനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചു. മകൾ ഭർത്താവിനെ പരിചരിക്കുന്നത് പോലെ തന്നെ പരിചരിക്കുന്നില്ല എന്ന കാരണത്താലാണ് പിതാവ് മകളെയും മരുമകനെയും ആക്രമിച്ചത്. മണ്ണുത്തി കള്ളാടത്തിൽ കേശവനാണ് മകൾ ഷീല, ഷീലയുടെ ഭർത്താവ് ഗോപിയെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. പരിക്കേറ്റ ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് കേശവനെ അന്തിക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. 5 ദശാബ്ദങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം മയിലാടുംപാറയിലെ NC കോളനിയിലേക്ക് വൈദ്യുതി എത്തുന്നു. ഇത് സംബന്ധിച്ച് വൈദ്യുതി ബോർഡിന്റെ ഉത്തരവ് ലഭിച്ചു. 2020 ഫെബ്രുവരിയിൽ അന്നത്തെ വൈദ്യുതി മന്ത്രി MM മണിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അദാലത്തിലെ ശുപാർശ പ്രകാരമാണ് വൈദ്യുതി വകുപ്പിന്റെ തീരുമാനം. മയിലാടുംപാറയിൽ നിന്നും 6.5 കിലോമീറ്റർ എച്ച് ലൈൻ വലിച്ചും ട്രാൻസ്ഫോമറും സ്ഥാപിച്ചും വേണം തോട്ടം തൊഴിലാളികളായ 18 കുടുംബങ്ങൾക്കായി NC കോളനിയിലേക്ക് വൈദ്യുതി എത്തിക്കുന്നതിന്. പ്രവൃത്തിക്ക് 24 ലക്ഷം രൂപ ചെലവ് വരും. മുൻ MLA BD ദേവസിയുടെ വർഷങ്ങളായുള്ള ശ്രമഫലമാണ് ഇപ്പോൾ ലക്ഷ്യം കാണുന്നത്. ഇത് സംബന്ധിച്ച് 1993 വൈദ്യുതി ബോർഡും ടാറ്റ കമ്പനിയും ചേർന്ന് എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും പിന്നീട് നിർമ്മാണം തുടങ്ങുകയും ചെയ്തിരുന്നു. എന്നാൽ പദ്ധതി പൂർത്തീകരിക്കാനായില്ല. പിന്നീട് വൈദ്യുതി കമ്പികളെല്ലാം കാണാതാവുകയും ചെയ്തു. തുടർന്ന് വൈദ്യുതി ബോർഡ് ടാറ്റ കമ്പനിക്കെതിരെ നൽകിയ നഷ്ടപരിഹാര കേസ് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. NC കോളനിയിൽ വൈദ്യുതി എത്തിക്കഴിഞ്ഞാൽ 2.5 കിലോമീറ്റർ അകലെയുള്ള വെട്ടിവിട്ടക്കാട് ആദിവാസി കോളനിയിലേക്കും നേട്ടമാകും. അണ്ടർ കേബിൾ മുഖേന നിബിഡ വനത്തിലൂടെ വൈദ്യുതി എത്തിക്കുന്നതിന് 84 ലക്ഷം രൂപയാണ് കണക്കാക്കിയിരിക്കുന്നത്. തമിഴ്നാട് കൂടി മാത്രമാണ്
വെട്ടിവിട്ടക്കാട് കോളനിയിലേക്ക് നടപ്പാതയുള്ളത്. TCV ന്യൂസ്, ചാലക്കുടി. മറ്റത്തൂർ പഞ്ചായത്തിലെ അമ്പനോളി പ്രദേശത്ത് വെട്ടുകിളി ശല്യം രൂക്ഷമാകുന്നു. മേഖലയിലെ കൃഷിത്തോട്ടത്തിൽ വ്യാപക നാശനഷ്ടമാണ് വെട്ടുകിളികൾ ഉണ്ടാക്കിയത്. മറ്റത്തോട് പഞ്ചായത്തിലെ അമ്പനോളി പ്രദേശത്ത് വെട്ടുകിളി ശല്യം രൂക്ഷമാകുന്നു. അമ്പനോളിയിലെ പെരേപ്പാടൻ ജോർജിന്റെ കൃഷിത്തോട്ടമാണ് വെട്ടുകിളികൾ നശിപ്പിച്ചത്. തോട്ടത്തിലെ തെങ്ങ്, കവുങ്ങ്, വാഴ തുടങ്ങിയ കാർഷിക വിളകളുടെ ഇലകൾ പൂർണ്ണമായി ഇവ തിന്നു നശിപ്പിച്ചു. ഉയരമുള്ള തെങ്ങുകളുടെയും കവുങ്ങുകളുടെയും തലപ്പത്ത് തമ്പടിച്ചിട്ടുള്ള വെട്ടുകിളികളെ അകറ്റാൻ മാർഗമില്ലാതെ കർഷകർ ബുദ്ധിമുട്ടുകയാണ്. ഒന്നര മാസമായി വെട്ടുകിളികളുടെ ശല്യം തുടങ്ങിയിട്ട് താഴ്ത്തോളൊക്കെ കുറെ കണ്ടു നശിപ്പിച്ചു. എന്നാലും മുകളിൽ തെങ്ങുമ്പോഴും അടയ്ക്കാൻ മറ്റുമ്പോഴൊക്കെ ഉള്ളത് നശിച്ചുണ്ടായില്ല. അവർ വളർന്ന് മാവ് മുതല് തിന്നു തുടങ്ങി, മാവിൻ്റെ ഇല മുതൽ. മറ്റത്തൂർ കൃഷിഭവനിൽ നിന്നും ജൈവവൈവിധ്യ ബോർഡിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. ചുറ്റിലും റബ്ബർ തോട്ടങ്ങളായതിനാൽ അമ്പനോളിയിലെ കൃഷിത്തോട്ടത്തിൽ കാണപ്പെടുന്ന വെട്ടുകിളികൾ മറ്റു പ്രദേശത്തേക്ക് വ്യാപിക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. വെട്ടുകിളികൾ വംശനാശം സംഭവിക്കുന്ന ജീവികളുടെ പട്ടികയിൽ ഉൾപ്പെട്ടവയായതിനാൽ ഇവയെ കൊന്നൊടുക്കാൻ പാടില്ലെന്നാണ് നിയമം. അമ്പനോളിയിലെ വെട്ടുകിളി ശല്യം പരിഹരിക്കാൻ ഉടൻ നടപടിയെടുക്കണമെന്ന് മറ്റത്തൂർ പഞ്ചായത്തിലെ UDF അംഗങ്ങൾ ആവശ്യപ്പെട്ടു. മറ്റത്തൂർ പഞ്ചായത്തിൽ ഇപ്പോൾ ആദ്യത്തെ ഒരു കേസാണ് ഈ സമയത്ത് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ 100% പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഈ കീടനാശിനി പ്രയോഗം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇടപെടലുകൾ കൂടി കൊണ്ട് പെട്ടെന്ന് തന്നെ ഇതിനെ നശിപ്പിച്ച് പൂർണ്ണമായും ഇല്ലാക്കാനുള്ള നടപടികൾ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. പ്രതിപക്ഷ കക്ഷി നേതാവ് KR ഔസേപ്പ്, ശിവരാമൻ പോതിയിൽ, ലിൻഡോ പള്ളിപ്പറമ്പൻ, KS സുരജ്, ഷൈനിബാബു എന്നീ പഞ്ചായത്ത് അംഗങ്ങൾ നാശം നേരിട്ട കൃഷിത്തോട്ടം സന്ദർശിച്ചു. TCV ന്യൂസ്, കൊടകര. ഇടവേള. കഴിഞ്ഞ 85 വർഷക്കാലമായി ഗുണമേന്മയും വിലക്കുറവും സെലക്ഷനും ഇഴനെയ്ത വർണ്ണ വസ്ത്രങ്ങളാൽ സമൃദ്ധമാക്കിയ കേരള വസ്ത്രാലയം ഏറ്റവും പുതിയ ഫാഷൻ തുണിത്തരങ്ങളുമായി നിങ്ങളെ വരവേൽക്കുന്നു. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നുംകുളം. വാർത്തയിലേക്ക്. തൃക്കൂറിൽ ഒറ്റമുറി ഷെഡിലെ 11 കുടുംബത്തിന്റെ ദുരിത ജീവിതമറിഞ്ഞ് ജനപ്രതിനിധികൾ വീട്ടിലെത്തി. തൃക്കൂർ ആദൂരിൽ വീട് തകർന്നതോടെ ഒറ്റമുറി ഷെഡിൽ കഴിയുന്ന മനക്കൽ മല്ലികയെയും കുടുംബത്തെയും ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജോസഫ് ടാജറ്റ് സന്ദർശിച്ചു. ഇവരുടെ പട്ടയ പ്രശ്നത്തിൽ ഇടപെടുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പട്ടയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മുൻകൈയെടുക്കുവാൻ വാർഡംഗം ജീഷ ഡേവിസിന് നിർദ്ദേശം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ തൊഴുക്കാട്ട്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി ഡെന്നി, പഞ്ചായത്ത് അംഗങ്ങളായ ജീഷ ഡേവിസ്, അജീഷ് മുരിയാടൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുനിൽ മുളങ്ങാടൻ എന്നിവരും ജോസഫ് ടാജനൊപ്പം ഉണ്ടായിരുന്നു. ഭൂമിയുടെ രേഖ സംബന്ധിച്ച നിയമ തടസ്സങ്ങൾ മാറ്റുന്ന മുറയ്ക്ക് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നിർമ്മിച്ചു നൽകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ തൊഴുക്കാട്ട് അറിയിച്ചു. കുട്ടികളടക്കമുള്ള 11 കുടുംബം ഒറ്റമുറി ഷെഡിൽ ദുരിത ജീവിതം നയിക്കുന്നുവെന്ന വാർത്ത കഴിഞ്ഞ ദിവസം TCV റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് ജനപ്രതിനിധികൾ കുടുംബത്തെ സന്ദർശിച്ചത്. വരവൂർ വേട്ടാണി പ്രദേശത്ത് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവരെ നാട്ടുകാർ പിടികൂടി. മാലിന്യങ്ങൾ നിക്ഷേപിച്ചവരെ കൊണ്ടുതന്നെ നീക്കം ചെയ്യിച്ചു. വരവൂർ വേട്ടാണി പ്രദേശത്ത് റോഡരികിൽ രാത്രിയിൽ മാലിന്യം നിക്ഷേപിച്ചവരെയാണ് നാട്ടുകാർ പിടികൂടിയത്. വീടുകളിലെ മാലിന്യങ്ങളാണ് നിക്ഷേപിച്ചിരുന്നത്. മാലിന്യങ്ങളിൽ തിരച്ചിൽ നടത്തിയപ്പോൾ അതിൽ നിന്നും ലഭിച്ച നമ്പറിൽ ബന്ധപ്പെട്ടപ്പോഴാണ് മാലിന്യം നിക്ഷേപിച്ചവരെ കണ്ടെത്താനായത്. തൃശൂർ സ്വദേശി സണ്ണി എന്ന വ്യക്തിയാണ് മാലിന്യം തള്ളിയത്. എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി സണ്ണിയുമായി സംസാരിച്ചു. പോലീസിന്റെ നിർദ്ദേശപ്രകാരം സണ്ണിയുടെ ബന്ധുക്കളെത്തിയാണ് മാലിന്യങ്ങൾ നീക്കം ചെയ്തത്. ആറങ്ങോട്ടുകര എഴുമങ്ങാട് പ്രദേശത്തുള്ള സണ്ണിയുടെ വാടക വീട്ടിൽ നിന്നുള്ള മാലിന്യങ്ങളാണ് ഇവിടെ നിക്ഷേപിച്ചിരുന്നത്. പോലീസും പഞ്ചായത്തും ആരോഗ്യവകുപ്പും ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചു. വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത, വൈസ് പ്രസിഡന്റ് KK ബാബു എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. TCV ന്യൂസ്, ചെറുതുരുത്തി. ഫാസിസ്റ്റ് നടപടികളിലൂടെ ലക്ഷദ്വീപിനെ കോർപ്പറേറ്റുകൾക്ക് കൈമാറാനുള്ള കേന്ദ്ര ഭരണകൂടത്തിന്റെയും അഡ്മിനിസ്ട്രേറ്ററുടെയും നടപടികളെ രാജ്യം ഒറ്റക്കെട്ടായി എതിർത്ത് തോൽപ്പിക്കുമെന്ന് TN പ്രതാപൻ MP. ലക്ഷദ്വീപിലെ ഏകാധിപത്യം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് തളിക്കുളത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറുൺ റഷീദ്, നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി KA ഷൌക്കത്ത് അലി, മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി PA ഫഹദ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു. കടവലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ ബ്ലോക്ക് പ്രസിഡന്റ് VK ശവൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MA ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു. UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, MK ജോസ്, PS മോഹനൻ എന്നിവർ പങ്കെടുത്തു. ചേർപ്പ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർപ്പ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ലക്ഷദ്വീപ് നിവാസികൾക്കെതിരെ കരിനിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൾ പട്ടേലിനെ തിരിച്ചുവിളിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന ധർണ DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബ് ഉദ്ഘാടനം ചെയ്തു.
ചേർപ്പ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ കെ അശോകൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് സുനിൽ ലാലു, എ ബി അനീഷ്, സി കെ വിനോദ് എന്നിവർ സംസാരിച്ചു. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുടെ വിവാദ നയങ്ങൾക്കെതിരെ അടാട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുണ്ടൂർ പോസ്റ്റ് ഓഫീസിനു മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ധർണ മുൻ എം എൽ എ പി എ മാധവൻ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ മുൻ എം എൽ എ അനിലക്കര അധ്യക്ഷത വഹിച്ചു. കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജിമ്മി ചൂണ്ടൽ, അവണൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സുരേഷ് അവണൂർ തുടങ്ങിയവർ സംസാരിച്ചു. ലക്ഷദ്വീപിലെ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. ചേലക്കര പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ടി എം കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ചേലക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് ചെറിയാൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി എ അസനാർ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ടി എ കേശവൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. ലക്ഷദ്വീപ് നിവാസികൾക്കെതിരെയുള്ള കരി നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ഡി സി സി സെക്രട്ടറി കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജിജോ കുര്യൻ അധ്യക്ഷത വഹിച്ചു. ഡി സി സി സെക്രട്ടറി ഷാഹിദ റഹ്മാൻ, എൻ എ സാബു, എ എസ് ഹംസ തുടങ്ങിയവർ സംസാരിച്ചു. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി പൊളിച്ച പരപ്പുഴയിലെ താൽക്കാലിക റോഡ് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികളുടെ പ്രതിഷേധം ശക്തമാകുന്നു. അശാസ്ത്രീയമായാണ് പരപ്പുഴക്ക് കുറുകെ താൽക്കാലിക സമാന്തര റോഡ് നിർമ്മിച്ചതെന്ന് നാട്ടുകാർ ആരോപിച്ചു. പൂവത്തൂർ മേഖലയിലുള്ളവർക്ക് എളവള്ളി വഴി 6 കിലോമീറ്റർ വളഞ്ഞ് യാത്ര ചെയ്ത് വേണം തൃശൂരിലെത്താൻ. 6 കിലോമീറ്റർ വളഞ്ഞ് തകർന്ന ഗ്രാമീണ റോഡിലൂടെ തൃശൂരിലെ ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും അത്യാസന രോഗികളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. യാത്രാ സൗകര്യത്തിന് താൽക്കാലിക നടപ്പാലമെങ്കിലും നിർമ്മിക്കണമെന്നും വിവിധ രാഷ്ട്രീയ കക്ഷികൾ ആവശ്യപ്പെട്ടു. ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരപ്പുഴയിൽ നടന്ന പ്രതിഷേധ പരിപാടി വാർഡ് മെമ്പർ ടി ജി പ്രവീൺ ഉദ്ഘാടനം ചെയ്തു. കെ സുനിൽ, ദിനേശ് കല്ലെട്ടുകുഴിയിൽ, സി എസ് പ്രതീക്ഷ എന്നിവർ സംസാരിച്ചു. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സമരത്തിന് ജനപ്രതിനിധികളായ ക്ലമന്റ് ഫ്രാൻസിസ്, പി കെ രാജൻ, സുനീതി അരുൺകുമാർ എന്നിവർ നേതൃത്വം നൽകി. ആഴ്ചയിൽ 2 ദിവസം തയ്യൽ കടകൾ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി സമരം നടത്തി. സർക്കാർ പ്രഖ്യാപിച്ച ആശ്വാസ ധനസഹായം എത്രയും വേഗം വിതരണം ചെയ്യണമെന്നും എ കെ ടി എ ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് പി കെ സത്യശീലൻ സമരം ഉദ്ഘാടനം ചെയ്തു. ഏരിയ വൈസ് പ്രസിഡന്റ് പി ജി ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ടി വി ഗണേശൻ, ഒ എസ് സതീശൻ, ടി വി വത്സരാജൻ, സി വി ലോഹിതാക്ഷൻ എന്നിവർ സംസാരിച്ചു. തയ്യൽ കടകൾ ആഴ്ചയിൽ 2 ദിവസം തുറക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടും ആശ്വാസ ധനസഹായമായ 1,000 രൂപ വേഗത്തിൽ നൽകണമെന്നാവശ്യപ്പെട്ടും ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തി. വിയൂരിൽ നടന്ന സമരം അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം ഷൈബി ഡെയ്സൺ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് പി ടി ജോർജ് അധ്യക്ഷനായിരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പെരിഞ്ഞനത്തും ചെന്ത്രാപ്പിന്നിയിലും തയ്യൽ തൊഴിലാളികൾ സമരം നടത്തി. തയ്യൽ കടകൾ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കുക, കോവിഡ് മൂലം ദുരിതത്തിലായ തയ്യൽ തൊഴിലാളികൾക്ക് ധനസഹായം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. എ കെ ടി എ മതിലകം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിഞ്ഞനം സെന്ററിൽ നടന്ന സമരം ജില്ലാ സെക്രട്ടറി എം കെ പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് കെ ഐ ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. ആർ കെ സുരേഷ് കുമാർ, സി വി ശങ്കരനാരായണൻ, ആർ കെ ശശി തുടങ്ങിയവർ സംസാരിച്ചു. എ കെ ടി എ കയ്പമംഗലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെന്ദ്രാപ്പിന്നി സെന്ററിൽ നടത്തിയ സമരത്തിൽ കെ ആർ പ്രകാശൻ, കെ കെ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇഞ്ചക്കുണ്ട് മേഖലയിലെ മുനിയാട്ടുകുന്നിലും പരുന്തും പാറയിലും കാണപ്പെടുന്ന സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ള മുനിയറകളുടെ ചരിത്രപരമായ പ്രാധാന്യം എടുത്തു പറയുന്ന ഡോക്യുമെന്ററി ശ്രദ്ധേയമാകുന്നു. മുനിയറകളിൽ വിരലിൽ എണ്ണാവുന്നവയെ ഇപ്പോൾ അവശേഷിച്ചിട്ടുള്ളൂ. അവശേഷിക്കുന്ന മുനിയറയുടെ സംരക്ഷണത്തിൽ അധികൃതർ വേണ്ടത്ര ജാഗ്രത പുലർത്തുന്നില്ല എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. നിരവധി ഷോർട്ട് ഫിലിമുകൾ സംവിധാനം ചെയ്തിട്ടുള്ള സുധീർ വെള്ളിക്കുളങ്ങരയാണ് ഡോക്യുമെന്ററി സംവിധാനം ചെയ്തിരിക്കുന്നത്. ചരിത്ര വിദ്യാർത്ഥികൾക്ക് നല്ലൊരു മുതൽക്കൂട്ടാണ് ഈ ഡോക്യുമെന്ററി എന്ന് അറിയപ്പെടുന്ന ഫോട്ടോഗ്രാഫറും ഫോട്ടോമ്യൂസ് ഡയറക്ടറുമായ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ പറഞ്ഞു. ഈ മുനിയറകളെക്കുറിച്ചുള്ള ചരിത്ര പ്രാധാന്യമുള്ള മുനിയറകളെക്കുറിച്ചുള്ള അറിവ് പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും മറ്റെല്ലാവർക്കും പകർന്നു നൽകുന്നതിന് ഈ ഡോക്യുമെന്ററി ഉപകരിക്കും എന്നതിൽ തീരെ സംശയമില്ല. പ്രാചീന കാലത്തേക്ക് വെളിച്ചം വീശുന്ന മുനിയറകളുടെ ചരിത്രം പുതുതലമുറയ്ക്ക് പറഞ്ഞുകൊടുക്കുന്ന ഡോക്യുമെന്ററി ഇക്കോ ടൂറിസത്തിന് ഏറെ സാധ്യതയുള്ള മുനിയാട്ടുകുന്നിന്റെയും പരുന്തുപാറയുടെയും ദൃശ്യഭംഗിയും പ്രേക്ഷകർക്ക് കാണിച്ചു തരുന്നുണ്ട്. ആ മുപ്പളിയമ്പുഴയുടെ തീരത്തുള്ള ഇല്ലിക്കാട്, അതുപോലെ ചിമ്മിനി ഡാം, കോഴിമുട്ടപ്പാറ, കുഞ്ഞാലിപ്പാറ, ഇങ്ങനെ ഇക്കോ ടൂറിസത്തിന്റെ ഒരു വലിയ സാധ്യത
ഈ പ്രദേശത്തുണ്ട്. ചരിത്ര പ്രാധാന്യമുള്ള മുനിയറകളെ സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പൊതുജനങ്ങളെയും അധികാരികളെയും ബോധ്യപ്പെടുത്തുകയാണ് ഈ ഡോക്യുമെന്ററി. നൌഷാദ് മുരിക്കുങ്ങലാണ് ഛായാഗ്രഹണവും എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നത്. മാധ്യമപ്രവർത്തകനായ ലോനപ്പൻ കടമ്പോട്, സോമൻ കൊടകര, പ്രകാശൻ ഇഞ്ചക്കുണ്ട്, പ്രസാദ്, വി കെ സിറാജുദ്ദീൻ, സുദേവൻ കടമ്പോട്, അഷ്റഫ് റിസ്വി എന്നിവരാണ് മറ്റ് അണിയറ പ്രവർത്തകർ. ടി സി വിനോസ്, കൊടകര. ദേശമംഗലം കൊണ്ടയൂരിൽ നിന്ന് 54 ലിറ്റർ വാഷ് എക്സൈസ് സംഘം കണ്ടെത്തി നശിപ്പിച്ചു. ഭാരതപ്പുഴയുടെ തീരത്തുള്ള പൊന്തക്കാടുകളിലാണ് വാഷ് സൂക്ഷിച്ചിരുന്നത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ടി എസ് പ്രമോദിന്റെ നേതൃത്വത്തിലാണ് വാഷ് കണ്ടെത്തി നശിപ്പിച്ചത്. ഫേസ് ഷീൽഡിന് അമിത വില ഈടാക്കിയ മെഡിക്കൽ ഷോപ്പ് ഉടമ അറസ്റ്റിലായി. മാളയിലെ സിറ്റി മെഡിക്കൽ ഷോപ്പിൽ പോലീസ് മഫ്ഡിയിലെത്തി കോവിഡ് പ്രതിരോധ ഫേസ് ഷീൽഡ് വാങ്ങിയപ്പോഴാണ് ഇരട്ടി വില ഈടാക്കുന്നതായി കണ്ടെത്തിയത്. സർക്കാർ നിശ്ചയിച്ചതിന്റെ ഇരട്ടി വിലയാണ് പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്ന് ഈടാക്കിയത്. ബില്ല് സഹിതം സ്റ്റേഷനിലെത്തിയ ശേഷം മെഡിക്കൽ ഷോപ്പ് നടത്തിപ്പുകാരനായ ഷിഫാസിനെ വിളിച്ചുവരുത്തി കേസെടുത്ത് അറസ്റ്റ് ചെയ്ത ശേഷം ജാമ്യത്തിൽ വിടുകയായിരുന്നു. കോടശ്ശേരി കോർമലയിൽ ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം രൂക്ഷമാകുന്നു. കൃഷിയിടങ്ങളിലും വീടുകളുടെ പരിസരത്തും ഒച്ചുകൾ നിറയുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന ഭീതിയിൽ പ്രദേശവാസികൾ. കോർമലയിലെ പാറമടയ്ക്ക് സമീപ പ്രദേശത്താണ് ആഫ്രിക്കൻ ഒച്ചു ശല്യം രൂക്ഷമായിട്ടുള്ളത്. ഉപ്പുവിതറിയാണ് നാട്ടുകാർ ഒച്ചുകളെ നശിപ്പിക്കുന്നത്. ഒച്ചുകളുടെ സ്രവം ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നതിനാൽ ചത്ത ഒച്ചുകളെ കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്. പക്ഷേ പരാതി അരി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് ആഫ്രിക്കൻ ഒച്ചാന്ന് സ്ഥിരീകരിച്ച അതിനുള്ള മറുപടി നമുക്ക് കിട്ടിയിരുന്നു. ഇപ്പോഴാണ് വ്യാപകമായിട്ട് കണ്ടുതുടങ്ങിയത്. കാട്ടാന, പുലി അടക്കമുള്ള വന്യജീവികളെ കൊണ്ട് പൊറുതി മുട്ടിക്കഴിയുന്ന കോർമല പ്രദേശത്തെ ജനങ്ങൾക്ക് ഒച്ചുകളുടെ ശല്യം കൂടിയായതോടെ ദുരിതം വർദ്ധിച്ചു. നശിപ്പിക്കാനുള്ള ഒരു ഇത് നോക്കണം, അല്ലെങ്കിൽ എനിക്കാണെങ്കിൽ സുഖമില്ലാത്ത ആളാണ്. അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ. മേഖലയിലെ ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം പരിഹരിക്കാൻ നടപടിയെടുക്കണമെന്ന പ്രദേശവാസികളുടെ ആവശ്യത്തെ തുടർന്ന് ജനപ്രതിനിധികളും ആരോഗ്യവകുപ്പ് അധികൃതരും പ്രദേശം സന്ദർശിച്ചു. ടിസിവിന്യൂസ്, കൊടകര. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിന്റെ നവീകരണം കഴിഞ്ഞ് മാസം തികയുന്നതിന് മുൻപേ റോഡ് ഇടിഞ്ഞു താഴ്ന്നു. എരുമപ്പെട്ടി മങ്ങാട് തോട്ടുപാലത്തിന് സമീപത്തുള്ള റോഡാണ് ഇടിഞ്ഞത്. പാലം വീതി കൂട്ടിയ സ്ഥലത്ത് ശരിയായ രീതിയിൽ മെറ്റലിട്ട് ഉറപ്പിക്കാതെ ടാറിട്ടതാണ് ഇടിയാൻ കാരണം. എരുമപ്പെട്ടി പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ കുടിവെള്ള പൈപ്പ് പൊട്ടിയും വെള്ളം കെട്ടിനിന്നും ഇത്തരത്തിൽ റോഡുകൾ ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട്. റോഡ് വീതി കൂട്ടുന്നതിന് മെറ്റൽ ഉപയോഗിക്കുകയോ റോളർ ഉപയോഗിച്ച് ഉറപ്പിക്കുകയോ ചെയ്തിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. കിലോമീറ്ററിന് 1 കോടിയോളം രൂപ ചെലവഴിച്ച് 1 മീറ്റർ വീതി കൂട്ടിയ റോഡിന്റെ വശങ്ങളിൽ കാന നിർമ്മിക്കാത്തതും പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. കോവിഡ് മഹാമാരിക്കാലത്ത് ഡ്യൂട്ടിക്കിടെ പോലീസ് ഉദ്യോഗസ്ഥർ നേരിടുന്ന പ്രയാസങ്ങളും വെല്ലുവിളികളും ഇതിവൃത്തമാക്കി ലിവിൻ മണവാളൻ സംവിധാനം ചെയ്ത ട്രാൻസ്ഫർ എന്ന ഹ്രസ്വചിത്രം പ്രേക്ഷക ശ്രദ്ധ നേടുന്നു. മഴയും വെയിലും കൂസാതെ ഡ്യൂട്ടി ചെയ്യുന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ നേരിടുന്ന പ്രയാസങ്ങളാണ് ചിത്രത്തിന്റെ പ്രമേയം. ശാലിനി ജോയാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ദാസൻ ചാണാശേരി, ടിവിൻ ലൂയിസ്, വി കെ കാസിം തുടങ്ങിയവരും ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ലിവിൻ ജസ്റ്റിൻ മങ്കുഴി, വിജേഷ് കെ വിജയൻ, ക്രിസ്റ്റിൻ ബാബു തുടങ്ങിയവരാണ് ചിത്രത്തിന്റെ മറ്റ് അണിയറ പ്രവർത്തകർ. നടൻ ഇർഷാദ് അലി തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ചിത്രം റിലീസ് ചെയ്തു. ഇതിനോടകം നിരവധി പേരാണ് യൂട്യൂബിലൂടെ ചിത്രം കണ്ടത്. സംസ്ഥാന സർക്കാരിന്റെ വിശപ്പുരഹിത പദ്ധതിയുടെ ഭാഗമായി ജില്ലയിൽ ആരംഭിച്ച ജനകീയ ഹോട്ടലുകൾക്ക് മാതൃകയായി കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ജാതിക്ക ഹോട്ടൽ. കോവിഡും ലോക്ഡൌണും മൂലം ബുദ്ധിമുട്ടിലായവർക്ക് ജാതിക്ക കുടുംബശ്രീ ജനകീയ ഹോട്ടലിൽ നിന്ന് വിതരണം ചെയ്തത് 3000 ഭക്ഷണപ്പൊതികളാണ്. വാർഡുകളിലെ വളണ്ടിയർമാർ മുഖേനയാണ് വീടുകളിലേക്ക് പൊതികളിലാക്കി ഭക്ഷണം എത്തിക്കുന്നത്. വിവിധ സ്ഥാപനങ്ങളും വ്യക്തികളും അരിയും പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും സ്പോൺസർ ചെയ്യുന്നുമുണ്ട്. കുടുംബശ്രീയുടെ ജാതിക്ക ഗ്രൂപ്പിലെ സന്ധ്യ, സജിത, സുജാത, രത്നമണി എന്നിവർക്കാണ് പ്രവർത്തന ചുമതല. അഴീക്കോട് ഫിഷിംഗ് ഹാർബർ ഉടൻ തുറക്കുമെന്ന സൂചന. പഞ്ചായത്തിലെ കോവിഡ് വ്യാപന നിരക്കിൽ കുറവ് വന്നതോടെ ഹാർബർ തുറക്കണമെന്ന ആവശ്യമുന്നയിച്ച് മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU ഫിഷറീസ് ജോയിന്റ് ഡയറക്ടറുമായി ബന്ധപ്പെട്ടുവെങ്കിലും സാഹചര്യം മെച്ചപ്പെട്ടിട്ടില്ല എന്ന നിലപാടിലായിരുന്നു ജില്ലാ ഭരണകൂടം. തുടർന്ന് യൂണിയൻ ET ടൈസൺ മാസ്റ്റർ MLA എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജനും നിവേദനം നൽകി. കഴിഞ്ഞ ദിവസം ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ വിളിച്ച ഫിഷറീസ് DDമാർ പങ്കെടുത്ത ഓൺലൈൻ യോഗത്തിൽ ഹാർബർ തുറക്കാനുള്ള സംവിധാനമൊരുക്കാൻ നിർദ്ദേശമുണ്ടായി.
ഈ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ യൂണിയനുകൾ വീണ്ടും ജില്ലാ കളക്ടറെ സമീപിച്ചു. സ്ഥിതിഗതികൾ പരിശോധിച്ച് തീരുമാനമെടുക്കാമെന്ന് കളക്ടർ അറിയിച്ചതായി തൃശൂർ ഡി ഡി മത്സ്യത്തൊഴിലാളി യൂണിയൻ സിഐടിയു ജില്ലാ കമ്മിറ്റി അംഗം അഷ്റഫ് പൂവത്തിങ്കലിനെ അറിയിച്ചു. കോസ്റ്റൽ പോലീസിന്റെ എയ്ഡ് പോസ്റ്റ് ഹാർബറിൽ ആരംഭിക്കുകയും 24 മണിക്കൂറും പോലീസ് ഡ്യൂട്ടിയിലുമുള്ള അവസ്ഥയിൽ സാമൂഹിക അകലം പാലിച്ചും തിരക്ക് ഒഴിവാക്കിയും മത്സ്യബന്ധനം നടത്താനുള്ള അവസരം വേഗത്തിലാക്കണമെന്ന് മത്സ്യത്തൊഴിലാളി യൂണിയൻ അഴിക്കോട് എറിയാട് വില്ലേജ് കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. ജീവൻ പണയപ്പെടുത്തി കോവിഡ് പ്രതിരോധ പ്രവർത്തനം നടത്തുന്ന ആശാ വർക്കർമാരുടെ ഓണറേറിയം 10,000 രൂപയാക്കി വർദ്ധിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് ടി എൻ പ്രതാപൻ എം പി ആവശ്യപ്പെട്ടു. എം പീസ് കോവിഡ് കെയർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഗുരുവായൂർ നഗരസഭ അർബൻ സോണിലെ മുഴുവൻ ആശാ വർക്കർമാർക്കുള്ള കിറ്റ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു എം പി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ മുന്നണി പോരാളികളായ ആശാ വർക്കർമാർക്ക് തുച്ഛവേതനമാണ് നൽകുന്നത്. ഇത് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും കേന്ദ്രമന്ത്രിമാർക്കും കത്തയക്കും. പാർലമെന്റിലും ഇക്കാര്യം ഉന്നയിക്കുമെന്ന് ടി എൻ പ്രതാപൻ എം പി പറഞ്ഞു. നഗരസഭ പകൽ വീട്ടിൽ നടന്ന ചടങ്ങിൽ എം പീസ് കോവിഡ് കെയർ മണ്ഡലം കോർഡിനേറ്റർ ഒ കെ ആർ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭ പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ, കൌൺസിലർമാരായ കെ പി എ റഷീദ്, സി എസ് സൂരജ്, വി കെ സുജിത്, രേണുക ശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. കോവിഡ് നിർവ്യാപനവും പ്രതിരോധ പ്രവർത്തനങ്ങളും ലക്ഷ്യമിട്ട് ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് മെഡിക്കൽ ഓക്സിജൻ മൊബൈൽ യൂണിറ്റിന് തുടക്കമിട്ടു. കോവിഡ് വൈറസ് ബാധിതരില്ലാത്ത കുടുംബങ്ങളിലെ മറ്റ് രോഗികൾക്ക് സേവനം ചെയ്യുകയാണ് ലക്ഷ്യം. കിടപ്പ് രോഗികൾക്ക് ആംബുലൻസ് യൂണിറ്റ് സ്ഥലത്തെത്തി ഓക്സിജൻ നൽകും. മറ്റ് ഗുരുതര രോഗങ്ങളാൽ വീടുകളിൽ കഴിയുന്ന രോഗികൾക്കും സൗജന്യമായി ഓക്സിജൻ ലഭ്യമാക്കും. എലിഞ്ഞിപ്ര സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ ടി ജെ ജസനീഷ് കുമാർ എം എൽ എ ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമഠത്തിൽ അധ്യക്ഷത വഹിച്ചു. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരായ എൽ ഡി എഫ് ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പഞ്ചായത്ത് ഭരണസമിതി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പഞ്ചായത്തിലെ ഭരണസമിതിയിലെ എല്ലാ മെമ്പർമാരും കക്ഷിരാഷ്ട്രീയത്തിനതീതമായി പ്രവർത്തനം നടത്തുമ്പോൾ ബാലിശമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇടതുപക്ഷം നടത്തുന്ന രാഷ്ട്രീയ നാടകങ്ങളെ ജനം അവജ്ഞയോടെ തള്ളിക്കളയുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശീധരൻ പറഞ്ഞു. ആർ ആർ ടി വളണ്ടിയർമാരെ നിയമിച്ചതിൽ രാഷ്ട്രീയം കലർന്നിട്ടില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടി. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശീധരൻ, വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷമോൾ തുടങ്ങിയവർ പങ്കെടുത്തു. കൂരിക്കുഴി മഹല്ല് പ്രവാസി അസോസിയേഷൻ കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ഒരുക്കുന്ന കോവിഡ് രോഗികൾക്കുള്ള സൌജന്യ ഭക്ഷണത്തിലേക്ക് പലചരക്ക് സാധനങ്ങൾ കൈമാറി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഭക്ഷ്യവസ്തുക്കൾ ഏറ്റുവാങ്ങി. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ ബി മുഹമ്മദ് റഫീഖ്, പഞ്ചായത്ത് മെമ്പർമാരായ പി എം സൈനുൽ ആബ്ദീൻ, പി എ ഇസ്ഹാബ്, കോർഡിനേഷൻ ചെയർമാൻ പി എം ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ പങ്കെടുത്തു. തെരുവിലലയുന്നവർക്കും കോവിഡ് സന്നദ്ധ പ്രവർത്തകർക്കും ഭക്ഷണം വിതരണം ചെയ്ത് എൻ സി കെ ജില്ലാ കമ്മിറ്റി. കഴിഞ്ഞ 20 ദിവസത്തോളമായി വിയ്യൂരിലും അയ്യന്തോളിലും തൃശൂർ നഗരത്തിലെ വിവിധയിടങ്ങളിലുമായി 400 പേർക്ക് പൊതിച്ചോർ നൽകുന്നുണ്ട്. എൻ സി കെ ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസ്മോൻ കൊള്ളന്നൂർ, ജനറൽ സെക്രട്ടറി രാജീവ് നാരായണൻ, കിച്ചൺ കോർഡിനേറ്റർ അജി, സംസ്ഥാന വനിതാ ജനറൽ സെക്രട്ടറി ജയശ്രീ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഭക്ഷണ വിതരണം ചെയ്യുന്നത്. നിള സേവാ സമിതിയും യു എസ് ടി ഇന്റർനാഷണലും സംയുക്തമായി തൃശൂർ മെഡിക്കൽ കോളേജ് സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിരോധ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. എം കെ അശോകൻ ഉദ്ഘാടനം നിർവഹിച്ചു. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ബിന്ദു ഏറ്റുവാങ്ങി. തൃശൂർ മെഡിക്കൽ കോളേജ് സേവാഭാരതി ജോയിന്റ് സെക്രട്ടറി ഇ വി സന്ദീപ്, യൂണിറ്റ് സെക്രട്ടറി എം വി ത്യാഗരാജൻ, ജില്ലാ സഹകാരിവാഹ് കെ സി സുമേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. പൈനാപ്പിൾ ശേഖരിച്ച് പണം കണ്ടെത്തി വാക്സിൻ ചലഞ്ചിലേക്ക് സംഭാവന ചെയ്തു. മുഖ്യമന്ത്രിയുടെ വാക്സിൻ ചലഞ്ചിലേക്ക് പണം സ്വരൂപിക്കുന്നതിനുവേണ്ടി സി പി ഐ എം കൊറ്റുപുറം ബ്രാഞ്ച് അംഗങ്ങളാണ് പൈനാപ്പിൾ ശേഖരിച്ചുകൊണ്ട് വിതരണം ചെയ്തത്. ഇതിൽ നിന്നും ലഭിക്കുന്ന പണം മുഖ്യ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനാണ് ഇവർ നേരത്തെ തീരുമാനിച്ചിരുന്നത്. 10,000 രൂപ ഇതിലൂടെ സമാഹരിക്കാനാകും എന്നാണ് കരുതുന്നതെന്ന് പ്രവർത്തകർ പറഞ്ഞു. പൈനാപ്പിൾ ശേഖരിക്കുന്നതിന്റെ ഉദ്ഘാടനം സി പി ഐ എം വരവൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ എ നൌഫൽ നിർവഹിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി പി എസ് ഷമീർ, പി കെ എസ് ചേലക്കര ഏരിയ ജോയിന്റ് സെക്രട്ടറി എം ആർ രതിമോഹൻ, ഡിവൈഎഫ്ഐ വരവൂർ മേഖലാ സെക്രട്ടറി കെ എം അബ്ദുൾ കരീം എന്നിവരും ഈ ഉദ്യമത്തിൽ പങ്കെടുത്തു. പൈനാപ്പിൾ തോട്ടം വാക്സിൻ ചലഞ്ചിലേക്ക് വിട്ടു നൽകിയ സജീവ് മാത്യു ടീംസിന് സി പി ഐ എം കൊറ്റുപുറം ബ്രാഞ്ച് പ്രത്യേക നന്ദിയും രേഖപ്പെടുത്തി. മുൻ കൃഷി മന്ത്രിയും സി പി ഐ നേതാവുമായ വി കെ രാജന്റെ 24th ചരമവാർഷികം കൊടുങ്ങല്ലൂരിൽ നടന്നു. പുല്ലൂറ്റ് നാരായണമംഗലത്തുള്ള സ്മൃതി കുടീരത്തിൽ രാവിലെ പുഷ്പാർച്ചന നടന്നു. റവന്യൂ മന്ത്രി കെ രാജൻ, എം എൽ എമാരായ ഇ ടി ടൈസൺ മാസ്റ്റർ, സി സി മുകുന്ദൻ, എം എൽ എയും
വി കെ രാജന്റെ മകനുമായ വി ആർ സുനിൽകുമാർ, നഗരസഭാ ചെയർപേഴ്സൺ എം യു ഷിനിജ, നേതാക്കളായ കെ ജി ശിവാനന്ദൻ, കെ വി വസന്തകുമാർ, പി പി സുഭാഷ് എന്നിവർ പങ്കെടുത്തു. മുഖ്യമന്ത്രിയുടെ വാക്സിൻ ചലഞ്ചിലേക്ക് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരും ഉദ്യോഗസ്ഥരും ചേർന്ന് സമാഹരിച്ച 85,000 രൂപ നൽകി. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ്, ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണന് ചെക്ക് കൈമാറി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി, ബ്ലോക്ക് അധ്യക്ഷന്മാരായ കെ പി ശ്രീജയൻ, അരുൺ കാളിയത്ത് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. 24 മണിക്കൂറിനുള്ളിൽ പ്ലാവിലയിൽ 15 ഇന്ത്യൻ പ്രധാനമന്ത്രിമാരെ കുത്തിയെടുത്ത് ഇന്ത്യൻ ബുക്സ് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ ചാവക്കാട് എടക്കഴിയൂർ സ്വദേശി ഷെഹീന അഫ്സലിനെ ടി എൻ പ്രതാപൻ എം പി ആദരിച്ചു. ഡി സി സി സെക്രട്ടറിമാരായ എം വി ഹൈദരാലി, നൌഷാദ് എന്നിവർ ചേർന്ന് ഷഹീനയെ അനുമോദിച്ചു. പുനയൂർ മണ്ഡലം പ്രസിഡന്റ് കെ കെ ഖാദർ, ബൂത്ത് പ്രസിഡന്റ് ഷെഹീർ കല്ലുവളപ്പിൽ, അഷ്റഫ് ഹൈദരാലി, ഖലീൽ കൊട്ടിലിങ്ങൽ, ഷെമീം കൊട്ടിലിങ്ങൽ, ടി എം ഷംസുദ്ദീൻ, കെ എം മുനീർ, എൻ പി ഗഫൂർ, മുനീർ അലി തുടങ്ങിയവർ നേതൃത്വം നൽകി. വടക്കാഞ്ചേരി ബ്ലോക്ക് മൾട്ടി പർപ്പസ് സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ 4,000 കിലോ അരി കമ്മ്യൂണിറ്റി കിച്ചനു വേണ്ടി വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി തെക്കുംകര വേലൂർ ഗ്രാമപഞ്ചായത്തുകളിലേക്ക് കൈമാറി. എം എൽ എമാരായ എ സി മൊയ്തീൻ, സേവ്യർ ചിറ്റിലപ്പിള്ളി, തെക്കുംകര വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി വി സുനിൽകുമാർ, ടി ആർ ഷോബി തുടങ്ങിയവർ പങ്കെടുത്തു. നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. എളനാട് വെന്നൂർ രക്തസാക്ഷി കെ ആർ മോഹൻദാസിന്റെ സ്മൃതി മണ്ഡപത്തിൽ ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ പുഷ്പാർച്ചന നടത്തി. സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ പി രാധാകൃഷ്ണൻ, പി എ ബാബു, ഏരിയ കമ്മിറ്റി അംഗം ഇ എൻ വാസുദേവൻ, ഡിവൈഎഫ്ഐ ചേലക്കര ബ്ലോക്ക് സെക്രട്ടറി എൻ ജി ഗിരിലാൽ എന്നിവർക്കൊപ്പം മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. വടക്കാഞ്ചേരി നഗരസഭ 38-ാം ഡിവിഷനിൽ കൌൺസിലർ കെ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ അണുനശീകരണം നടത്തി. ആർ ആർ ടി വളണ്ടിയർമാരും മഹാത്മാ യൂത്ത് കെയർ ടീമും സംയുക്തമായി ഡിവിഷനിലെ വില്ലേജ് ഓഫീസ്, റേഷൻ കട, പോസ്റ്റ് ഓഫീസ്, പാൽ സൊസൈറ്റി തുടങ്ങിയവ അണുനശീകരണം നടത്തി. മേച്ചിറ കനാൽപാല നിർമ്മാണം ലോക്ഡൌണിൽ സ്തംഭിച്ചു. 3.44 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പാലത്തിന്റെ പ്രവർത്തനമാണ് 3 ആഴ്ചയായി നിലച്ചത്. കമ്പികൾ ലഭിക്കാത്തതാണ് പ്രധാന തടസ്സം. ലോക്ഡൌണിൽ ഇളവുകൾ ലഭിച്ചാൽ ഉടൻ നിർമ്മാണം ആരംഭിക്കാനാണ് കരാർ കമ്പനിയുടെ തീരുമാനം. പൊതുമരാമത്ത് വകുപ്പിന്റെ ബ്രിഡ്ജസ് ആൻഡ് റോഡ്സ് വിഭാഗമാണ് നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത്. മുൻ എം എൽ എ ബി ഡി ദേവസിയുടെ ശ്രമഫലമായി പ്രളയ പുനരുദ്ധാരണ ഫണ്ടിൽ നിന്നാണ് സർക്കാർ പാലം പുതുക്കി നിർമ്മിക്കുന്നതിന് തുക അനുവദിച്ചത്. ചാലക്കുടിപ്പുഴയിലെ തുമ്പൂർ മുഴി വലതുകര പദ്ധതിയുടെയും ഭാഗമായാണ് 60 വർഷം മുമ്പ് മേച്ചിറ പാലം നിർമ്മിച്ചത്. ഏനാമാവ് പരിശുദ്ധ പോംപെ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ കോഞ്ചിറമുത്തിയുടെ തിരുനാളിന് ഭക്തിസാന്ദ്രമായ തുടക്കം. കോഞ്ചിറമുത്തിയുടെ തിരുസ്വരൂപത്തിൽ കിരീടധാരണം നടന്നതോടെ തിരുനാളിന് തുടക്കമായി. തിരുസ്വരൂപം എഴുന്നള്ളിച്ചുവെക്കൽ ശുശ്രൂഷയ്ക്ക് തീർത്ഥകേന്ദ്രം വികാരി ഫാദർ ഫ്രാൻസിസ് നീലങ്കാവിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ച് ജനസാന്നിധ്യമില്ലാതെയാണ് ഇത്തവണ തിരുനാൾ ആഘോഷിക്കുന്നത്. വെണ്ടൂരിൽ കഞ്ചാവുമായി ക്രിമിനൽ കേസിലെ പ്രതിയെ ഇരിങ്ങാലക്കുട എക്സൈസും പുതുക്കാട് പോലീസും ചേർന്ന് പിടികൂടി. വെണ്ടൂർ കൊട്ടേക്കാട്ടുകര വീട്ടിൽ സ്റ്റാലിനാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 15 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു. ഇരിങ്ങാലക്കുട എക്സൈസ് ഇൻസ്പെക്ടർ എം ആർ മനോജ്, പുതുക്കാട് എസ് ഐ സിദ്ദിഖ് അബ്ദുൽ ഖാദർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. അമ്പലപ്പാട് സർവീസ് സഹകരണ ബാങ്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 4 ലക്ഷം രൂപ നൽകി. കോവിഡ് ബാധിത അംഗങ്ങളുടെ കുടുംബങ്ങളിലേക്ക് 500 ഭക്ഷ്യക്കിറ്റുകളും നൽകി. തെക്കുംകര ഗ്രാമപഞ്ചായത്തിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പി പി കിറ്റുകളും മറ്റ് ആരോഗ്യരക്ഷാ ഉപകരണങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാറിന് ബാങ്ക് പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി കൈമാറി. ചടങ്ങിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് പി ജെ രാജു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉമാലക്ഷ്മി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഡിവൈഎഫ്ഐ യുവധാര യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ 26-ാം ഡിവിഷനിൽ കിറ്റ് വിതരണം ചെയ്തു. അത്താണി എൽ സി സെക്രട്ടറി പീതാംബരൻ കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൌൺസിലർ പി ആർ അരവിന്ദാക്ഷൻ, ബ്രാഞ്ച് സെക്രട്ടറി ബിനോയ് മോഹൻ, മലങ്കര കാത്തലിക് പള്ളി ഭാരവാഹി ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇരുവൃക്കകളും തകരാറിലായ മൂന്നുമുറി ഒമ്പതുങ്ങൽ സ്വദേശി വിജീഷിന്റെ ചികിത്സയ്ക്കായി ഫ്രണ്ട്സ് ഓഫ് ബാപ്റ്റിസ്റ്റ് കൂട്ടായ്മയുടെ പ്രതീക്ഷാ പദ്ധതിയിൽ നിന്ന് 6 ലക്ഷം രൂപ നൽകി. വെള്ളിക്കുളങ്ങര എസ് എച്ച്ഒ എം കെ മുരളി വിജീഷിന്റെ പിതാവിന് തുക കൈമാറി. പ്രതീക്ഷാ കൺവീനർ ജോൺസൺ മാമ്പ്രക്കാരൻ, വിജീഷ് ചികിത്സാ സഹായനിധി കൺവീനർ ഉണ്ണികൃഷ്ണൻ ചെമ്പകശ്ശേരി, ജസ്റ്റിൻ മങ്കുഴി, ജിപ്സൺ പൌലോസ് എന്നിവർ സന്നിഹിതരായിരുന്നു. വീടൊരു വിദ്യാലയമായി മാറിയ സാഹചര്യത്തിൽ ഈ വിഷയത്തെ ആസ്പദമാക്കി പൂർവ്വ വിദ്യാർത്ഥികൾ ഒരുക്കിയ ഗാനം യൂട്യൂബിൽ റിലീസ് ചെയ്യുന്നു. കരുവന്നൂർ സെന്റ് ജോസഫ് ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളാണ് വിവിധ ഇടങ്ങളിൽ നിന്ന് കാവ്യ വിരുന്ന് ഒരുക്കിയിട്ടുള്ളത്. ഗാനത്തിന്റെ രചന ഹിന്ദി അധ്യാപിക സിസ്റ്റർ ടോംസിയും സംഗീതം ജോജോ ജോണിയും നിർവഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളായ ഭദ്ര വിജയലക്ഷ്മി, ചാന്ദിനി ദിനേശ്, ഹർഷ പോൾ എന്നിവരാണ് കാവ്യ വിരുന്നിന് നേതൃത്വം നൽകുന്നത്. പൂർവ്വ വിദ്യാർത്ഥികളായ 30 പേരാണ് പാടിയിട്ടുള്ളത്.
മാള പുത്തൻചിറ പഞ്ചായത്തിൽ നിരവധിയിടങ്ങളിൽ കുടിവെള്ള പൈപ്പ് പൊട്ടിയിട്ടും നടപടിയെടുക്കുന്നില്ലെന്ന് പരാതി. പൊട്ടിയ പൈപ്പുകൾ ഏറെക്കാലം കിടക്കുന്നതിനാൽ റോഡുകൾ തകരുന്ന അവസ്ഥയിലാണ്. എത്രയും വേഗം ഇതിനെതിരെ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മെയ് മാസത്തെ റേഷൻ വിതരണം നീട്ടി. മെയ് മാസത്തെ കോട്ടയിലുള്ള റേഷൻ സാധനങ്ങളുടെ വിതരണത്തിന്റെ സമയപരിധിയാണ് ജൂൺ 5 ദീർഘിപ്പിച്ചത്. ഏപ്രിൽ മാസത്തെ ഭക്ഷ്യക്കിറ്റിന്റെ വിതരണവും ജൂൺ 5 നീട്ടി. അതേസമയം മെയ് മാസത്തെ ഭക്ഷ്യക്കിറ്റ് വിതരണം തുടരുമെന്ന് റേഷനിംഗ് കൺട്രോൾ ഉത്തരവിൽ വ്യക്തമാക്കി. എളവള്ളി 4 മുഴുവൻ വീടുകളിലേക്കും പച്ചക്കറി കിറ്റുകൾ നൽകി വാർഡ് മെമ്പർ സൗമ്യ രതീഷും സേവാഭാരതി പ്രവർത്തകരും. ടി കെ ബാലൻ, ബിബീഷ് കടവല്ലൂർ, ടി എസ് ധനീഷ്, ശിവപ്രസാദ്, പ്രവീൺ കടവല്ലൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പാഴിയോട്ടുമുറിയിൽ നിയന്ത്രണം വിട്ട ബുള്ളറ്റ് മറിഞ്ഞ് യുവാവിന് പരിക്കേറ്റു. വടക്കാഞ്ചേരി കുമരനെല്ലൂർ അയ്യത്തയിൽ വീട്ടിൽ കിരണിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റ കിരണിനെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജില്ലയിൽ 1707 പേർക്ക് കൂടി കോവിഡ്. കോവിഡ് ബാധിച്ച് അമ്മ നഷ്ടപ്പെട്ട ഒല്ലൂർ എടക്കുന്നി ലക്ഷം വീട് കോളനിയിലെ അലീന, അനീന എന്നീ വിദ്യാർത്ഥികളുടെ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. അരിമ്പൂരിൽ അച്ഛൻ മകളെയും മരുമകനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചു. പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അഞ്ച് ദശാബ്ദങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം മൈലാടുംപാറയിലെ NC കോളനിയിലേക്ക് വൈദ്യുതി എത്തുന്നു. ഇത് സംബന്ധിച്ച് വൈദ്യുതി ബോർഡിന്റെ ഉത്തരവിറങ്ങി. മറ്റത്തൂർ അമ്പനോളിയിൽ വെട്ടുകിളി ശല്യം രൂക്ഷമാകുന്നു. മേഖലയിലെ കൃഷിത്തോട്ടത്തിൽ വെട്ടുകിളികൾ വ്യാപക നാശനഷ്ടമുണ്ടാക്കി. തൃക്കൂറിൽ ഒറ്റമുറി ഷെഡിൽ 11 കുടുംബത്തിന്റെ ദുരിത ജീവിതമറിഞ്ഞ് ജനപ്രതിനിധികൾ വീട്ടിലെത്തി. കുടുംബത്തിന്റെ പട്ടയ പ്രശ്നത്തിൽ ഇടപെടുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.